ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെനിം ഷർട്ട് വെച്ചിട്ട് ഒരു ഡെനിം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സൽ സൈസിൽ വരുന്ന വലിയൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇത് മെൻസ് ഷർട്ടാണ്. ഓക്കെ, അപ്പോൾ നല്ല വലിയ സൈസുള്ളത് തന്നെ എടുക്കുക. എന്നിട്ട് അപ്പോഴാണ് നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ. ചെറിയ ഷർട്ടാണ്, ചെറിയ അളവിൽ നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നല്ല വലിയ സൈസിൽ വരുന്ന ഷർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അളവെടുക്കുക, എങ്ങനെയാണ് കട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് നോക്കാം. ഇനി നമ്മൾ അളവെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അളവെടുക്കുക നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയുള്ള അളവ് എത്രയാണോ നമുക്ക് അവിടെ ഈ ബെൽട്ടൊക്കെ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ എത്രയാണ് ഏറ്റവും മുകളിൽ അളവ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ അളന്ന് നോക്കുക. എന്നിട്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നേരെ പക്കണ്ടില്ല, ഞാനിപ്പോൾ നേരെ എൻ്റെ ഹിപ്പിൻ്റെ നേരെ പകുതിയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അത് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചു. ഇതാ 27 ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, തയ്യൽ തുമ്പ് എക്സ്ട്രാ വെച്ചിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കാൻ കണ്ടില്ല, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. മേലെ ആ ബെൽറ്റിൻ്റെ എന്താ പറയുക, ബെൽറ്റല്ല നമ്മുടെ ഈ കോളറിൻ്റെ അവിടെ താഴത്ത് ഇതേപോലെ വരച്ചു കൊടുക്കുക. അവിടെയാണ് നമ്മൾ ബെൽറ്റൊക്കെ ഇടേണ്ട ഭാഗം. ഓക്കെ, ഇത് ഈ സെൻറ്ററിൽ വരുന്ന ഭാഗം നമ്മൾ എന്താ പറയുക, നമ്മുടെ ടോപ്പിൻ ഈ സ്കേർട്ടിൻ്റെ നേരെ സെൻറ്ററിൽ വരണം. ഇനി ലെങ്ത്ത്, ഇതാണ് ലെങ്ത്ത് വരിക. ഞാൻ ഫുള്ള് അത് എത്രയാണോ ലെങ്ത്ത് ഇരിക്കുന്നത് അതത്രയും അങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താ പറയുക, അതിൻ്റെ താഴത്ത് നമ്മളിപ്പം ഹിപ്പിൻ്റെ അവിടെയുള്ളതാണ്, അതിന് അതിൻ്റെ താഴത്ത് എത്രയാണോ ടൈറ്റ് വരേണ്ടത്, ടൈറ്റ് എന്നല്ല ജസ്റ്റ് എന്ത് ചെയ്യാം ഈ ഒരു അളവിൽ കണ്ടില്ല, ഇവിടെ മാത്രം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വരച്ച് കൊടുക്കുക. മേലെ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഈ ഒരു സൈസിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫുൾ ടൈറ്റായിട്ടാണ് വേണ്ടതെന്നെങ്കിൽ ഫുൾ ടൈറ്റായിട്ട് തന്നെ അളവെടുത്താൽ മതി. ഇനി അതല്ല മേലെ മാത്രം ബെൽറ്റിൻ്റെ അവിടെ മാത്രം കറക്റ്റ് അളവ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ലൂസായിട്ടാണെങ്കിൽ ഇതേപോലെ വരച്ചു കൊടുത്താൽ മതി. കേട്ടില്ല, ഞാൻ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ തയ്യൽ തുമ്പ് എപ്പോഴും നമ്മൾ സൈഡിൽ വെക്കുക, എന്നിട്ട് മാത്രം എടുക്കുക. ഓക്കെ, ഇതേപോലെ രണ്ട് സൈഡിലും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ ഇതേപോലെ കട്ട് ചെയ്യുക. ആ ബട്ടൺസിൻ്റെ അവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്നത്, കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ കട്ടിങ് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരുപാട് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ പറയുക, നമ്മുടെ സ്കേർട്ടിൻ്റെ ആ ഒരു അളവിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആ രണ്ട് പോക്കറ്റും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിട്ടുന്ന പോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇത് ഫ്രണ്ടാണ് വരിക, ഇത് ഫ്രണ്ടും താഴത്തുള്ളത് ബാക്കും ആയിട്ടാണ് വരിക. ഇനി നമുക്ക് ഇത് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം, മേളിൽ എന്താ പറയുക ബക്കിള് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ബാക്ക് എന്ത് ചെയ്യാം, മടക്കി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഇത് ഏറ്റവും ബാക്കിൽ വരുന്ന ഭാഗം ആദ്യം ഇതാ, ഇത്രയാണ് നമുക്ക് ബാക്ക് മടക്കിയിട്ട് ഇങ്ങനെ കൊടുക്കേണ്ടത് അവിടെ ഒരു എന്താ പറയുക ബെൽറ്റ് വരുന്ന പോലെ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതേപോലെ കൊടുക്കുക, കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് എന്ത് ചെയ്യുക ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫ്രണ്ടാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ ഈ വരുന്ന ഈ ബട്ടൺസ് അത് നമ്മൾ റിമൂവ് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാം. അതും സെയിം ഇതേപോലെ തന്നെ ഇങ്ങനെ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ വെച്ചിട്ട് അതും എന്ത് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിവിടെ ബക്കിള് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ബക്കിൾ ഉണ്ടല്ലോ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, കണ്ടില്ലേ, ഇതേപോലെ 3-4 ബക്കിൾ ഇതേപോലെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഈ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പാൻറ്റിനൊക്കെ കൊടുക്കില്ല, അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം, അതേപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലും ഒരെണ്ണം, ഇങ്ങനെ ഫ്രണ്ടിലും ഒരു രണ്ട്, ബാക്കിലും രണ്ടായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഇങ്ങനെ. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും രണ്ട് ചെയ്ത് ബക്കിളും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് സൈഡിലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ബാക്കിലും ഇതേപോലെ ബക്കിൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലും നമ്മൾ ബക്കിൾ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടും ഒന്നിച്ച് ഇതേപോലെ വെക്കുക. ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് പോവാണ്ട് എന്ത് ചെയ്യുക സൈഡ് ഇതേപോലെ വെച്ചിട്ട് ഏറ്റവും താഴത്ത് വരെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ ഇതേപോലെ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. താഴത്തെ ഭാഗമൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് ഷർട്ടിൻ്റെ സെയിം അതേപോലെ തന്നെ വെച്ചിട്ടാണുള്ളത്. ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ലെങ്ത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും മേലെ നമ്മളിത് ബെൽറ്റ് ഇട്ടിട്ട് ഒക്കെ ചെയ്യുക. ഇവിടെ ബട്ടൺസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഏറ്റവും മേളിലെ ബട്ടൺസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ അളവിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കിഡ്സിൻ്റെ അളവിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതിലും ചെറുതായിട്ട് ചെയ്യാം, അത് ഇതിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും കിഡ്സിന് ചെയ്യുമ്പോൾ. ഇതാണ് ഫൈനൽ ലുക്ക്, കണ്ടില്ലേ? ഇത്ര ലെങ്ത്തേ ഉണ്ടാവുള്ളൂ, കാരണം ഷർട്ട് ആണല്ലോ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണല്ലോ, അതുകൊണ്ട് ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.